നമസ്കാരം. ഒരു കാലത്ത് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രവിശ്യയാണ് ഇന്നത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭാഗമായിരുന്ന കാലത്ത് പാകിസ്ഥാനിൽ ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അവ പലതും തകർക്കപ്പെട്ടു, ചിലത് പൂർണ്ണമായും ചിലത് ഭാഗികമായും. നിലവിലെ പാകിസ്ഥാനിലെ തന്നെ കണക്കുകൾ അനുസരിച്ച് 1300 ക്ഷേത്രങ്ങൾ പാകിസ്ഥാനിൽ ഇപ്പോഴുമുണ്ട്. എന്നാൽ അതിൽ പൂർണ്ണമായിട്ടും ഫംഗ്ഷണൽ ആയിട്ടുള്ളത് ഏതാണ്ട് 30 ക്ഷേത്രങ്ങൾ മാത്രമാണെന്നാണ് കരുതപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും നമ്മൾ പാകിസ്ഥാനിലെ അറിയപ്പെടുന്ന 10 ക്ഷേത്രങ്ങളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമ്പർ 1, ജൈൻ ടെമ്പിൾ നാഗർ പാർക്കർ ബസാർ. പാകിസ്ഥാനിലെ ഒരു ജൈനമത ക്ഷേത്രമാണിത്. ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രം ഏകദേശം 13-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നുണ്ട്. പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഇന്നും ജൈനമത വിശ്വാസികൾ വളരെ പവിത്രമായി കാണുന്ന ഒന്നാണ്. നമ്പർ 2, സാറ്റ്പൂർ വില്ലേജ് ടെമ്പിൾ ഇസ്ലാമാബാദ്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത്. കാളിദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും ആരാധനയാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. പാകിസ്ഥാനിലെ ഹിന്ദുമത വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. നമ്പർ 3, ഹിംഗ്ലാജ് മാതാ ക്ഷേത്രം ബലൂചിസ്ഥാൻ. പാകിസ്ഥാനിലെ ബലൂച്ച് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത്. ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഇത് എന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ട് പാകിസ്ഥാനിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഹിന്ദുമത വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ദേവി ആരാധനാലയങ്ങളിൽ ഒന്നാണിത്. മാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ ഏറ്റവും വലിയൊരു ഹിന്ദുമത തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത്. വസന്തകാലത്ത് കുറഞ്ഞത് 2.5 ലക്ഷത്തിൽ അധികം ആളുകളെങ്കിലും ഇവിടേക്കുള്ള തീർത്ഥ യാത്രയിൽ പങ്കെടുക്കുന്നു എന്നാണ് കണക്ക്. നമ്പർ 4, ശിവാല തേജ സിംഗ് ടെമ്പിൾ. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഉള്ള ഒരു ശിവക്ഷേത്രമാണിത്. പാകിസ്ഥാനിലെ ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. 1947 ഈ ഒരു ക്ഷേത്രം സീൽ ചെയ്യപ്പെടുകയും പിന്നീട് 1992 ചില വ്യക്തികളാൽ ഇത് തകർക്കപ്പെടുകയും ചെയ്തു പാർഷ്യലി. എന്നാൽ പിന്നീട് 2015 പ്രദേശത്തെ ലോക്കൽ ഹിന്ദു ലീഡേഴ്സ് ഇത് തിരികെ കൊണ്ടുവരണമെന്നും പുനർനിർമ്മിക്കണമെന്നുമുള്ള ആവശ്യവുമായിട്ട് ഭരണകൂടത്തെ സമീപിക്കുകയും തുടർന്ന് ഏതാണ്ട് 72 ശേഷം ഇമ്രാൻഖാൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് 2019 ഈ ക്ഷേത്രം പുനർനിർമ്മിക്കുവാനും തുറക്കുവാനുമൊക്കെയുള്ള തീരുമാനം കൈക്കൊണ്ടത്. നിലവിൽ ഹിന്ദു ഫൗണ്ടേഷനുകൾ ഇതിന്റെ പുനർനിർമ്മാണമൊക്കെ നടത്തുന്നു എന്നാണ് റിപ്പോർട്ട്. വളരെ ചരിത്രപരമായ 100 പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നത്. നമ്പർ 5, ജഗന്നാഥ് ടെമ്പിൾ പഞ്ചാബ് പാകിസ്ഥാൻ. പഞ്ചാബിലെ തന്നെ മറ്റൊരു ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ജഗന്നാഥ് ടെമ്പിൾ. ഇത് ലോർഡ് ജഗന്നാഥ് അഥവാ വിഷ്ണു ക്ഷേത്രമാണിത്. ഇന്ത്യയിലും സമാനമായ രീതിയിൽ ജഗന്നാഥ ക്ഷേത്രമുണ്ട്. ഇന്ന് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണിത്. നമ്പർ 6, ശ്രീ വരുൺദേവ് മന്ദിർ പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ കറാച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന വരുണദേവന്റെ ഒരു ക്ഷേത്രമാണിത്. ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ജലത്തിന്റെ ദേവനാണ് വരുണദേവൻ. അങ്ങനെ വരുണദേവനെ ആരാധിക്കുന്ന പാകിസ്ഥാനിലെ ഒരു ക്ഷേത്രമാണ് ശ്രീ വരുൺദേവ് മന്ദിർ. ഇത് കറാച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 7, ശ്രീ സ്വാമി നാരായൺ മന്ദിർ കറാച്ചി. കറാച്ചിയിൽ ധാരാളം ഹിന്ദുമത വിശ്വാസികൾ ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ക്ഷേത്രങ്ങളും താരതമ്യേന കുറച്ച് കൂടുതലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പാകിസ്ഥാനിൽ വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ സ്വാമി നാരായൺ മന്ദിർ ക്ഷേത്രം എന്ന് പറയുന്നത്. ധാരാളം ഹിന്ദുമത വിശ്വാസികൾ പ്രത്യേകിച്ച് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ഉൾപ്പെടെ നടത്താനായി തിരഞ്ഞെടുക്കുന്നത് ശ്രീ സ്വാമിനാരായൺ ക്ഷേത്രമാണ്. കറാച്ചിയിൽ അതുകൊണ്ട് തന്നെ വളരെ പ്രശസ്തവുമാണ് ഈ ക്ഷേത്രം. നമ്പർ 8, കലാത്കാളി ടെമ്പിൾ. പാകിസ്ഥാനിലെ ബലൂച്ച് പ്രവിശ്യയിലാണ് കലാത്കാളി ടെമ്പിളും സ്ഥിതി ചെയ്യുന്നത്. ദേവി കാളിയെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത്. ഏകദേശം 1500 മുകളിൽ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന പാകിസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയൊരു ക്ഷേത്രമാണിത്. മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കാളിയുടെ സ്റ്റാച്യു ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. ഈ ക്ഷേത്രത്തിൽ സാധാരണ പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ മാത്രമല്ല ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദുക്കളും സാധാരണഗതിയിൽ പോകാറുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. നമ്പർ 9, സിദ്ധ് പാനിനാഥ് ജി ടെമ്പിൾ. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ തന്നെയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനിൽ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള വളരെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പ്രധാനവുമായിട്ടും ശിവനെ ആരാധിക്കുന്ന ശൈവിസം പിന്തുടരുന്ന ഒരു വലിയ വിഭാഗം ജനതയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും എത്തുന്നത്.
ഏതാണ്ട് 1940-ലാണ് ഈ ക്ഷേത്രം പൂർത്തിയായത് എന്ന് കരുതപ്പെടുന്നു. നമ്പർ 10, കാറ്റാസ് രാജ് ടെമ്പിൾസ്. നിരവധി ക്ഷേത്രങ്ങളുള്ള ഒരു വളരെ പ്രശസ്തമായ ഒരു മേഖലയാണത്. പ്രധാനമായിട്ടും ഇവിടെ ശിവന്റെ ആരാധനയാണ് ഉള്ളത്. ശിവക്ഷേത്രം എന്ന നിലയിൽ ഇത് വളരെ പ്രശസ്തവുമാണ്. ഹിന്ദു പുരാണവുമായും ശിവനും സതിയും തമ്മിലുള്ള ബന്ധവുമായിട്ടും ഒക്കെ തന്നെ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന, പുരാണപരമായിട്ട് ഏറെ പ്രശസ്തമായൊരു ക്ഷേത്രമാണിത്. 2005 ലാൽകൃഷ്ണ അദ്വാനി ഉൾപ്പെടെ അന്ന് അദ്ദേഹം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പാകിസ്ഥാനിലെയും ഹിന്ദുമത വിശ്വാസികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇതെന്ന് കരുതപ്പെടുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ക്ഷേത്രങ്ങൾ പാകിസ്ഥാനിലുണ്ട്. എങ്കിലും നമ്മൾ വളരെ ആളുകൾക്ക് അറിയാവുന്ന ഒരു 10 ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.